Hi children, how are you? I hope that you are all fine. Did you study alphabet letter A? Letter A ellavaru ezhudan padichallo? Today we are going to study letter B and its words. Inna namukku B enna letterum adile wordsum padikkam. All of take your English text. This is our English text. This is second letter B. Capital letter B. Small letter B. Nokike capital letter B, small letter B. B il thudangunna kurachu words namukku parichayapadam. What is this? This is a B. B for B. Theenichayanu. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ തേൻ? ഹണി കഴിച്ചിട്ടുണ്ടോ? തേനീച്ച ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ് തേൻ. തേൻ നല്ല മധുരമാണ്. തേനൊരു ഔഷധവുമാണ്. ഈ ബിയാണ് തേനീച്ചയാണ് തേനുണ്ടാക്കുന്നത്. ബി ഫോർ ബി. വാട്ട് ഈസ് ദിസ്? ആ, ദിസ് ഈസ് ബസ്. ബി ഫോർ ബസ്. എന്താണ് before bus? Bus ellavarum kandittund, ellavarum busil yathrayum cheedittund, ellavarkum ariyam bus. Good. What is this? This is a bat. Before bat. Bat kond endanu cheynathu? Bat kond cricket kalikkum. Ningal kalichittundo bat kond cricket? Kalichittundo ningal? ആ, കളിച്ചിട്ടുണ്ട്. ബി ഫോർ ബാറ്റ്. വാട്ട് ഈസ് ദിസ്? ആ, ബലൂൺ. എല്ലാവർക്കും അറിയാം ബലൂൺ. ബലൂണിൻ്റെ ഫസ്റ്റ് ലെറ്റർ ബി. ബി ഫോർ ബലൂൺ. വാട്ട് ഈസ് ദിസ്? ആ, വാഴപ്പഴം. എല്ലാവർക്കും അറിയാം വാഴപ്പഴം. വാഴപ്പഴത്തിന് ഇംഗ്ലീഷ് വേർഡാണ് ബനാന. എന്താണ് ബനാന? ബനാനയുടെ ഫസ്റ്റ് ലെറ്റർ കണ്ടോ? ബി. ബി ഫോർ ബനാന. ടീച്ചർ ഒന്ന് വായിച്ചു തരാം, നിങ്ങൾ കൂടെ പറയണം ടീച്ചറിൻ്റെ കൂടെ. ഉറക്കെ പറയുമല്ലോ. ഓക്കെ. ബി ഫോർ ബി. ബി ഫോർ ബസ്. ബി ഫോർ ബാറ്റ്. ബി ഫോർ ബലൂൺ. ബി ഫോർ ബനാന. വൺസ് മോർ. B for B, B for bus, B for balloon, B for bat, B for banana. എല്ലാവർക്കും മനസ്സിലായല്ലോ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കണം. ആക്ടിവിറ്റി പേജ് എടുത്തേ, പേജ് നമ്പർ 8. വിച്ച് വെഹിക്കിൾ സ്റ്റാർട്സ് വിത്ത് ദ ലെറ്റർ ബി? ബിയിൽ തുടങ്ങുന്ന വാഹനം ഏതാണ്? ഏതാണിതിൽ ബിയിൽ തുടങ്ങുന്ന വാഹനം? എയ്റോപ്ലെയിൻ, ട്രെയിൻ, ബസ്. ഇതിൽ ബി എന്ന ലെറ്ററിൽ തുടങ്ങുന്ന വെഹിക്കിൾ ഏതാണ്? ആ, ബസ്. അത് ഈ സർക്കിളിൽ ഇങ്ങനെ ടിക്ക് മാർക്ക് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ അത് ചെയ്യണം. അടുത്ത നോക്കിക്കേ. Draw a circle around the picture which begins with the letter B. ഇവിടെ ഈ പിക്ചറിൽ ബി എന്ന ലെറ്ററിൽ തുടങ്ങുന്ന പിക്ചർ സർക്കിൾ ചെയ്യണം. ഒരു അതിനെ ഒരു വട്ടത്തിനകത്താക്കണം. ഇതെന്താണ്? ഇത് ഹണിയാണ്. ബിയിൽ തുടങ്ങുന്നതാണോ? അല്ല. വാട്ട് ഈസ് ദിസ്? ബലൂൺ. ബലൂണിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ബി. മിടുക്കി. അപ്പോൾ ഈ ബലൂൺ ഇങ്ങനെ സർക്കിളിനകത്താക്കണം. ഇതാരാണ്? ബോയ്. ബോയിയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ബി. അപ്പോൾ ഈ ബോയ് സർക്കിളിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ചെയ്യണം. വാട്ട് ഈസ് ദിസ്? ആ, ദിസ് ഈസ് എ ബി.
ബി എന്ത് ചെയ്യണം? ആ സർക്കിളിലാക്കണം. വോട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ഫ്ലവർ. ബി അല്ല ഫസ്റ്റ് ലെറ്റർ. വോട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ എഗ്. ബിയിൽ അല്ല ഈ വേർഡും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിയിൽ തുടങ്ങുന്ന വേർഡ് മൂന്നെണ്ണം നമ്മൾ സർക്കിളിനകത്താക്കി. നിങ്ങളും സർക്കിൾ ചെയ്തോ? ഓക്കെ, ഗുഡ്. അടുത്ത് നോക്കിക്കേ, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും എഴുതാൻ ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഡോട്ടിൽ കൂടെ ഈ ഡോട്ടുകൾ ജോയിൻ ചെയ്ത് ഈ ബി എന്ന ലെറ്റർ പൂർത്തീകരിക്കണം. അതുപോലെ സ്മോൾ ലെറ്റർ ബിയും ഡോട്ടുകൾ ജോയിൻ ചെയ്ത് ബി എന്ന ലെറ്റർ പൂർത്തീകരിക്കണം. നിങ്ങളങ്ങനെ ചെയ്യുമല്ലോ. നിങ്ങളുടെ പുസ്തകത്തിലെ ഈ ആക്ടിവിറ്റി ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കണം. ഫോർ ലൈൻ ബുക്കിൽ ഫസ്റ്റ് ലെറ്റർ എ എഴുതുന്നത് പഠിച്ചു നിങ്ങൾ. ഇനി നമുക്ക് ബി എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. നോക്കിക്കേ, ആദ്യത്തെ മൂന്ന് ലൈനിലും തട്ടി ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കണം. സ്റ്റാൻഡിംഗ് ലൈനിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ കർവ് ലൈൻ വരയ്ക്കണം. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ബി. എല്ലാവരും കണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ ബി കണ്ടോ? എല്ലാവർക്കും എഴുതാൻ പറ്റിയോ? ടീച്ചർ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, വീണ്ടും ഒരു കർവ് ലൈൻ, ഇങ്ങനെ രണ്ട് കർവ് ലൈൻ ചേർത്ത് വരയ്ക്കണം. ക്യാപിറ്റൽ ലെറ്റർ ബി. ഇനി നോക്കിക്കേ, ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, അതിനോട് ചേർത്ത് ഒരു കർവ് ലൈൻ നിർത്തുന്നതാണ് സ്മോൾ ലെറ്റർ ബി. മനസ്സിലായോ? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈനിൻ്റെ അടുത്തുനിന്ന് ഒരു കർവ് ലൈൻ കർവ് ചെയ്ത് നിർത്തുന്നതാണ് സ്മോൾ ലെറ്റർ ബി. നോക്കിക്കേ, സ്റ്റാൻഡിംഗ് ലൈൻ, ടു കർവ് ലൈൻ ചേർക്കുന്നതാണ് ക്യാപിറ്റൽ ലെറ്റർ ബി. സ്റ്റാൻഡിംഗ് ലൈനിനൊപ്പം വീണ്ടും കർവ് ലൈൻ വരച്ചിവിടെ നിർത്തുന്നതാണ് സ്മോൾ ലെറ്റർ ബി. മനസ്സിലായല്ലോ. എല്ലാവരും ഫോർ ലൈൻ ബുക്കിൽ ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും എഴുതാൻ പഠിക്കണം.